ചിരിക്കുന്നത്. ദൈവങ്ങൾ നിങ്ങൾ നോക്കി ചിരിക്കുന്നു. ഐശ്വര്യത്തിന്റെ ദേവത നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. Why? Because this is not just an MP election. This is not just an election for Wayanad. This is an election for the Prime Minister of India. എന്തുകൊണ്ടാണ് സൗഭാഗ്യങ്ങൾ നോക്കുന്നത്? ഇതൊരു MPയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല. ഇത് കേവലം ഒരു ഒരാളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വയനാടിന്റെ മണ്ണിൽ നിന്ന് ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. If you make him win, and I hope you will make him win with a huge, huge margin, then make no mistake, you will have the Prime Minister's office in Wayanad. ഒരു ദിവസം വരുത്തരുത്, ഒരു പഴവും ഉണ്ടാവരുത്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ വയനാടിന്റെ മണ്ണിൽ നിന്ന് ജയിപ്പിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വയനാട് ഉണ്ടായിരിക്കും. He is the Congress President. He is the decision maker. He can change your lives. He has the entire Congress behind him. You go to the market, you get 2-in-1, you get 3-in-1. If you get Rahul Gandhi, you have all in one. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം, കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ ശക്തിയായി നിൽക്കാൻ കഴിയാവുന്ന നേതാവാണ്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെടുമ്പോ ചില കടകളിൽ പോയാൽ 2-in-1 ഓഫർ കിട്ടും, വേറെ ചില കടകളിൽ പോയാൽ 3-in-1 ഓഫർ കിട്ടും. പക്ഷെ ഇത് എല്ലാതും ഇതിലുണ്ടാവും. ഇത് ഓൾ ഇൻ വൺ ആണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യു ഗോ ടു ദി മാർക്കറ്റ്, you say I want to buy this, you get buy one get one free. If you elect my brother Rahul Gandhi, you will get the entire service of the entire Congress free. Every congressman will be working for Wayanad. You will be king of India. ningal jalpo ekko supermarket il poyal onnedthal onnu kittum, pakshe idu anganeyumalla. Idehathe ningal theranjeduthal ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. ഈ രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സില് രാജാക്കന്മാരായി വയനാട്ടുകാർ മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. I am dead sure of one thing, my dear friends. I am absolutely sure of one thing. When you compare Narendra Modi with my brother Rahul Gandhi, the difference is as big as the Grand Canyon. And when I say that, I have seen movies in my life. Hero number one, auntie number one, hero number one, auntie number one. But there is a new movie that Modi is making. The name of that movie is Jhootha number one, Peku number one. പ്രിയമുള്ളവരെ, രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും നിങ്ങൾ ഒന്ന് താരതമ്യം ചെയ്യുക. അജഗജാന്തരമുള്ള വ്യത്യാസമാ. ഞാൻ സിനിമ ആസ്വദിക്കുന്ന ആളാ. ഞാൻ കണ്ടിട്ടുണ്ട് ഹീറോ നമ്പർ വൺ, ഞാൻ കണ്ടിട്ടുണ്ട് ബീവി നമ്പർ വൺ, ഞാൻ കണ്ടിട്ടുണ്ട് ഓൺലി നമ്പർ വൺ. പക്ഷെ ഇപ്പോ നരേന്ദ്രമോദിയുടെ സിനിമ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിലുണ്ടാവുന്ന ഏറ്റവും നല്ല പേര് ഫേക്കു നമ്പർ വൺ എന്നുള്ളതായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 365 promises Narendra Modi made in 2014. Not a single one has been accomplished. He is not a man of his word. And on the other side, my brother Rahul Gandhi, he goes to the three states that we won, to Rajasthan, to Madhya Pradesh, to Chhattisgarh, and says, all the farmers in these three states, in 10 days, they will waive off the loan. Not in 10 days, my dear brothers, in 2 hours. The loan of 50 lakh farmers was waived off. Six. ലോകത്തെ പെരുങ്കള്ളന്മാരിൽ ഒന്നാം സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പെരുങ്കള്ളൻ നമ്പർ വൺ അത് നരേന്ദ്രമോദിയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അത് നിങ്ങൾക്കറിയാം. എന്നാൽ നരേന്ദ്രമോദിയോ 365 വാഗ്ദാനങ്ങൾ 2014 ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകി ഒരെണ്ണം പോലും പാലിക്കാത്ത, അവനവന്റെ വാക്കിന് പുല്ലിന്റെ വില പോലും ഇല്ലാത്ത ഒരാളായി നരേന്ദ്രമോദി മാറുമ്പോ രാഹുൽ ഗാന്ധിയുടെ വാക്ക് നരേന്ദ്രമോദിയുടെ തീറിയ ചാക്ക് പോലല്ല, അത് പാലിക്കപ്പെടാനുള്ള വാക്കാ. കർണാടകയുടെ മണ്ണിൽ, ഛത്തീസ്ഗഡിന്റെ മണ്ണിൽ, മധ്യപ്രദേശിന്റെ മണ്ണിൽ കർഷകരുടെ വായ്പ ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ എഴുതി തള്ളാൻ 10 ദിവസത്തിനുള്ളിൽ തള്ളുമെന്ന് പറഞ്ഞിട്ട് 10 ദിവസം എടുത്തില്ല, 2 മണിക്കൂർ കൊണ്ട് അത് എഴുതി തള്ളിച്ച നേതാവാണ് എന്റെ സഹോദരൻ രാഹുൽ ഗാന്ധി.
This is not about one state. This is not about Wayanad, Karnataka, Andhra, Tamil Nadu, Kerala. All the people of these states can meet Rahul Gandhi in Wayanad. You will be the center of attraction. The office of the Prime Minister in Wayanad will give you international attention. Everybody in the world will say salute you, Wayanad. തെക്കേ ഇന്ത്യയുടെ കേന്ദ്ര ബിന്ദുവായി, ആകർഷണ ബിന്ദുവായി, ഒരു കാന്തം പോലെ കർണാടകയിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, തമിഴ്നാടിൽ നിന്ന് എല്ലാ ജനങ്ങളെയും ആകർഷിക്കുന്ന കേന്ദ്ര ബിന്ദുവായി ഈ വയനാട് മാറാൻ പോവുക. അതുകൊണ്ടും തീരുന്നില്ല, ഇതൊരു സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പോ വയനാടിന്റെ മാത്രം കാര്യമോ, ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ വയനാട് വരാൻ പോകുന്നു. ലോകം വയനാടിനെ നോക്കി ആദരവ് കൊടുക്കാൻ പോകുന്നു. ലോകം വയനാടിനെ നോക്കി സലൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. You will get the respect. A friend in need is a friend indeed. Those who actually support you in times of distress are the real friends. When Kerala suffered from the floods, you asked for 5,000 crores. 430 people died. 30,000 crores worth of property was destroyed. Where was Modi? What was he doing? He sent you 270 crores and then signed a file which says 3,000 crores issued. That money has not come. You vote for my brother Rahul Gandhi. Within 100 days, you will have those 3,000 crores. പ്രിയമുള്ളവരെ, ഈ നാടിനറിയാം ഒരാവശ്യത്തിന് ഉപകരിക്കുന്ന സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത്. കേരളത്തിൽ ഒരാവശ്യം വന്നു, 430 മനുഷ്യ ജീവൻ പൊഴിഞ്ഞു, കോടിക്കണക്കിന് രൂപയുടെ 30,000 കോടിയുടെ നാശനഷ്ടമുണ്ടായി. കേരളം കൈകൂപ്പി പറഞ്ഞു, ഞങ്ങൾക്കൊരു 5,000 രൂപയെങ്കിലും വേണം. തന്നോ നരേന്ദ്രമോദി നിങ്ങൾക്ക് കേവലം 270 കോടി രൂപ. അത് പിച്ചു വരുന്നത് പോലെ തന്നിട്ട് ഒരു കടലാസിൽ ഒപ്പിട്ടിട്ട് പറഞ്ഞു 3,000 കോടി കൂടി തന്നിരിക്കുന്നു. ഏറ്റിലെ പശു പുല്ല് തിന്നില്ല. അവിടെ നമുക്ക് ആ പണം ലഭിച്ചില്ല. എന്റെ സഹോദരന്, നിങ്ങളൊരു അവസരം കൊടുത്തു നോക്കണം. 100 ദിവസം കൊണ്ട് ആ 3,000 കോടി വേണമെങ്കിൽ കേരളത്തിൽ എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും. അതാണ് രാഹുൽ ഗാന്ധി. China is laying a railway line under the sea. America has gone to the Mars and is looking for life after Mars. Russia is making a robot army, my dear friends. And what is India doing under Modi? Making chokidars, and they are also thieves. പ്രിയമുള്ളവരെ, ചൈന കടലിനടിയിൽ റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അമേരിക്ക ചൊവ്വയിൽ ജീവന്റെ അംശം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മുടെ ഇന്ത്യയോ നരേന്ദ്രമോദിക്ക് കീഴിൽ ഇവിടെ ചൗക്കിദാർമാരെ കാവൽക്കാരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ദോഷം പറയരുതല്ലോ, അതും പേരും കള്ളന്മാരായ കാവൽക്കാരെ. The Congress gave you 5 Gandhis, Mahatma Gandhi, Rajiv Gandhi, Indira Gandhi, Sonia Gandhi, Priyanka Gandhi, and now Rahul Gandhi. And the BJP has given you 3 Modis: Nirav Modi, Lalit Modi, and Narendra Modi, who's sitting in Ambani's body. പ്രിയമുള്ളവരെ, കോൺഗ്രസിന്റെ കേന്ദ്ര നൽകി ലോകം മഹാത്മാവെന്ന് വിളിച്ച മഹാത്മാഗാന്ധിയെ ഇന്ത്യക്ക് വേണ്ടി സ്വന്തം ഗർഭപാത്രത്തിൽ ഡസൻ കണക്കിന് വെടിയുണ്ടകൾ ഏറ്റു വാങ്ങേണ്ടി വന്ന ഇന്ദിരാഗാന്ധിയെ, ഈ നാടിന് വേണ്ടി ചിന്തിച്ചെറിയ രാജീവ് ഗാന്ധിയെ, ഈ നാടിന്റെ പ്രധാനമന്ത്രി പദം പോലും എന്റെ നാടിന്റെ സമാധാനത്തെക്കാൾ എനിക്ക് വലുതല്ലെന്ന് പറഞ്ഞ സോണിയാ ഗാന്ധിയെ, നമ്മെ ആവേശത്തോടെ നയിക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ, ഒടുവിലിതാ നാളത്തെ ഇന്ത്യയുടെ നായകൻ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നമുക്ക് തന്നിരിക്കുന്നു. എന്നാ ബി ജെ പി തന്നതോ? ബി ജെ പി തന്നത് 3 മോദിമാരെ, കാട്ടുകള്ളന്മാരെ. 1 നീരവ് മോദി, വേറൊരെണ്ണം ലളിത് മോദി, ഇവരുടെ മുത്തപ്പൻ നരേന്ദ്രമോദി ഒരെണ്ണം. ഇതാണ് ബി ജെ പിയുടെ സംഭാവന. Have you ever seen a chowkidar in front of a farmer's house? Have you ever seen a chowkidar in front of a laborer's house? Have you ever seen a chowkidar in front of a poor man's house? Chowkidars stand in front of Ambani's house, and the poor man can never go. Never go in those places. Unka wahan jana vajit hai. So he is the Prime Minister of 0.1% of the rich in India. Rahul Gandhi will be the Prime Minister of 99% of poor and middle class in India.
ഈ രാജ്യത്ത് എവിടെയാണ് കാവൽക്കാരൻ നിർത്താറുള്ളത്? കോടിയുള്ള ആസ്തി ഉള്ളവന്റെ വീടിന്റെ ഗേറ്റിന്റെ മുറ്റത്ത്. അല്ലാതെ ഒരു പാവപ്പെട്ടവന് ഒരു കാവൽക്കാരന്റെ ആവശ്യമില്ല, ഒരു സാധാരണക്കാരന് ഒരു കാവൽക്കാരന്റെ ആവശ്യമില്ല, ഒരു കർഷകനും ഒരു കാവൽക്കാരന്റെ ആവശ്യമില്ല. അവിടെ കാവൽക്കാരൻ വേണ്ടത് അമ്പാരിമാർക്കും മദാരിമാർക്കും പാവങ്ങളെ കടന്നു ചെല്ലുന്നതിന് തടസ്സപ്പെടുത്താൻ വേണ്ടി. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി താൻ കാവൽക്കാരനാണെന്ന് അവകാശപ്പെടുന്നു. ആരുടെ കാവൽക്കാരൻ? ഇന്ത്യയുടെ 99.99% ആളുകളുടെ അല്ല, 1% ഈ സഹസ്ര കോടീശന്മാരുടെ അവരുടെ മടിത്തട്ടിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. The BJP government waived off 17 lakh crores of loans for these big thieves, these dacoits, these big corporates, whereas Rahul Gandhi and Sardar Manmohan Singh waived off 1 lakh crores of the poor farmer. That is the difference between the BJP government and Rahul Gandhi. ee naadu janangalukku bodhippadunna kaaryam undu 70 lakh crore kadam corporate-kalukku vendi thallan Narendra Modi-yude government-inu madiyilla 10,000 കോടി രൂപ ഈ നാടിനെ പറ്റിക്കുന്ന വഞ്ചകരെ അവർക്ക് ഇളവ് കൊടുക്കാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് മടിയില്ല. പക്ഷേ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, രാഹുൽ ഗാന്ധിയുടെ പാർട്ടി, അവരെഴുതി തള്ളിയത് 100,000 crore കടം നാട്ടിൽ പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന കർഷകന്റേതാണ്. അതാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം, അതാണ് മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം. My dear friends, Wayanad needs a rail line. Wayanad needs a medical college. Wayanad needs an IIT. Wayanad needs education, railway link. I am assuring you, as a younger brother of Rahul Gandhi, as a lovable, as a great prime minister, a future great prime minister, I assure you that within 100 days of Rahul ji becoming your MP, you will have all four of them with you, the IITs, the railway line, everything that you demanded will be there in 100 days. It will start within the first 100 days. That is the message that I bring from Rahul Gandhi. എനിക്ക് വ്യക്തമായ ഒരു സന്ദേശം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നിങ്ങളോട് പറയാനുണ്ട്. ഈ നാടിന്റെ വികസന ആവശ്യങ്ങൾ റെയിൽവേ കണക്ടിവിറ്റി വയനാടിന് വേണം, മെഡിക്കൽ കോളേജ് വയനാടിന് വേണം, IIT വയനാടിന് വേണം, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വയനാടിന് വേണം. പ്രിയമുള്ളവരെ, ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിക്ക് നിങ്ങളൊരു അവസരം കൊടുത്താൽ ആദ്യത്തെ 100 ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ നടപടികൾ ആരംഭിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും. അതൊരു വാക്കായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Within 100 days, he's a man of his word. He honors his word. Whatever he says, he will do. He is not like Narendra Modi. And I assure you, my dear friends, I assure you that Wayanad will progress 50 years in 5 years. What you will progress in the next 50 years will happen in the 5 years that Rahul Gandhi ji will hear. And I'm also assuring you that he will always, always stay in Wayanad. He will never, ever leave Wayanad. Rahul Gandhi, ഈ മണ്ണിനെ പ്രതികരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്ക് മോദിയുടെ കീറിയ ചാക്ക് പോലെയല്ല. ഞാൻ ആവർത്തിക്കുന്നു, അദ്ദേഹം ഈ നാടിന് വേണ്ടതെല്ലാം 100 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ നടപടികൾ ആരംഭിക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, കേവലം 5 കൊല്ലം കൊണ്ട് 50 വർഷത്തെ വികസനം അത് ഈ വയനാടിന്റെ മണ്ണിൽ രാഹുൽ ഗാന്ധി സാധ്യമാക്കും. ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. I respect the Gita. We are a secular country. We were built that way before Narendra Modi was born. Ambedkar Sahab had given the Constitution of India to our great country. I'm telling you, those who divide, like the Britishers ruled before 1947, they divided the country and ruled. Today, Modi divides this country and rules. There is no jobs. I assure you that I respect every religion. But the real scripture of every politician in this country is the Constitution of India, the spirit of the Constitution of India. I stand for the Constitution of India. We are one country, we are one India, we are one people, and we must stay one. When we watch a cricket match, somebody is Assami, somebody is Bengali, somebody is from Madras, but we watch the cricket match as Indians. We must stay as one Indians. പ്രിയമുള്ളവരെ,
വെള്ളക്കാരൻ ഇന്ത്യയോട് എടുത്ത പണി ഇന്ത്യയെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ളതായിരുന്നു, നമ്മളെ കമ്പാർട്ട്മെന്റുകളാക്കുക എന്നുള്ളതായിരുന്നു. അതേ ജോലിയാണ് ഈ ഗവൺമെന്റും എടുത്തുകൊണ്ടിരിക്കുന്നത്, അതേ പണിയാണ് നരേന്ദ്രമോദിയും എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കീറി മുറിക്കാൻ ശ്രമിക്കുന്നു, നമുക്കതിന് അന്ത്യം കുറിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഗീത വായിക്കുന്നവനാണ്, ഞാൻ ഗീത ആദരിക്കുന്നവനാണ്, ഞാൻ ഖുർആനെ ബഹുമാനിക്കുന്നവനാണ്, ഞാൻ ബൈബിളിനെ ബഹുമാനിക്കുന്നവനാണ്. പക്ഷെ ഒരു കാര്യം, ഇന്ത്യയുടെ ആത്മാവ്